നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കിണറ്റുമുക്ക് സ്വദേശികളായ സെൽവരാജും ഭാര്യ പ്രിയയും മരിച്ച സംഭവത്തിൽ നിർണായകമായ കണ്ടെത്തൽ. പ്രിയയെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷമാണ് സെൽവരാജ് ജീവൻ ഒടുക്കിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നത്. ദമ്പതികളുടെ സാമ്പത്തിക ബാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. പ്രിയയെ കഴുത്ത് ഞെരിക്കാൻ സെൽവരാജ് ഉപയോഗിച്ച കയർ വീട്ടിൽ നിന്ന് കണ്ടെത്തി. യൂട്യൂബിൽ സജീവമായിരുന്നു ദമ്പതികൾ. 2 ദിവസം മുൻപ് ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ മരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന സൂചനയുള്ള വരികളുണ്ടായിരുന്നു. സെൽവരാജിനെ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയെ കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. അവസാന യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തത് 25-ാം തീയതിയായിരുന്നു. വീട്ടിലെ വിശേഷങ്ങളാണ് ചെറിയ വീഡിയോകളായി ഇവർ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇരുവർക്കും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നതായി അറിയില്ല എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. മരണത്തിൽ ബന്ധുക്കൾ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചു. എറണാകുളത്ത് ജോലി ചെയ്യുന്ന മകനുമായി വെള്ളിയാഴ്ച ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നു. മകൻ നാട്ടിലെത്തിയപ്പോഴാണ് മാതാപിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ ഇവർ രണ്ടുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മകൻ എറണാകുളത്ത് ഹോം നഴ്സിംഗ് ട്രെയിനിയാണ്. മകൾ ഭർത്താവുമൊത്ത് കോവളത്താണ് താമസം. എറണാകുളത്ത് നിന്ന് മകൻ വെള്ളി രാത്രി അച്ഛനമ്മമാരോട് ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ശനി രാവിലെ മുതൽ അച്ഛനെയും അമ്മയെയും ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് രാത്രി 10-ഓടെ സേതു വീട്ടിലെത്തി. അപ്പോഴാണ് വീടിന്റെ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടിയ നിലയിലും മുൻവശത്തെ വാതിൽ ചാരിയ നിലയിലും കണ്ടത്. വീട്ടിനുള്ളിൽ കയറി നോക്കിയപ്പോൾ മാതാപിതാക്കളുടെ മൃതദേഹങ്ങൾ കാണുകയായിരുന്നു മകൻ. തുടർന്ന് നാട്ടുകാരെയും പാറശ്ശാല പോലീസിനെയും വിവരമറിയിച്ചു. നെയ്യാറ്റിങ്കര DYSP ഷാജിയുടെയും പാറശ്ശാല SHO SS സജ്ജിയുടെയും നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. വിട പറയുകയാണ് എൻ ജന്മം എന്ന പാട്ടോടുകൂടിയായിരുന്നു ദമ്പതികളായ യൂട്യൂബർമാരുടെ മരണവാർത്തയും. ശനി രാത്രിയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെല്ലൂസ് ഫാമിലി എന്ന തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അവസാനം പോസ്റ്റ് ചെയ്ത ലൈവ് വീഡിയോ മരണത്തെക്കുറിച്ചായിരുന്നു. ഇരുവരുടെയും വിവിധ ഫോട്ടോകൾ ചേർത്തുള്ളതായിരുന്നു വീഡിയോ. പാചക വീഡിയോകളിലൂടെയാണ് ഇരുവരും യൂട്യൂബിൽ താരങ്ങളായത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. 5 വർഷം മുമ്പേ ചെറുവാരക്കോണത്ത് താമസമാക്കിയ കുടുംബം പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ നൽകിയ വീട്ടിലായിരുന്നു താമസം. നാട്ടുകാരുമായും അയൽവാസികളുമായി കൂടുതൽ ബന്ധമില്ലായിരുന്നു. എങ്കിലും ഇരുവരും സന്തോഷകരമായ ജീവിതമായിരുന്നു നയിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. എന്നാലും ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യമില്ല എന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.